ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ സ്വരം കേൾക്കുന്ന എല്ലാവർക്കും നസറിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചൊല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിനു നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതെ, രക്ഷിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് കാര്യമുള്ളത് അവൻ ദൈവവചനവുമായിട്ടാവുന്നു. അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത്. അമ്മ നസറിനെ യേശുക്രിസ്തുമായിട്ടാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്വർഗീയ വിളിയാണ് ദൈവം എന്ന് വെച്ചാൽ നാം സ്വർഗത്തിൽ നാം ചെല്ലണം എന്ന് വെച്ചാൽ നിത്യതയിൽ നാം ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നാം ഓരോരുത്തരും യാത്ര അമ്മ സ്റ്റാർട്ടായി, യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ യാത്ര നിത്യതയിലേക്കുള്ള യാത്ര അമ്മൻ അത് സ്റ്റാർട്ടായിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ യാത്രയിൽ, ഈ പ്രയാണത്തിൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനെല്ലാം അതിജീവിക്കുവാൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, യേശു ക്രിസ്തു പിതാവിൽ നിന്ന് സ്വരം കേട്ട്, പിതാവിൽ നിന്ന് അത് പ്രാപിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ വചനം ആ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിറച്ചു ഹൃദയങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ കൊടുത്തു എന്ന് നാം കാണുവാൻ കഴിയുന്നു. രണ്ട്, യേശു കർത്താവ് ചെയ്തത് ശിഷ്യന്മാരെ നമുക്ക് പ്രധാനമായിട്ട് നാം കാണുന്നത്, ഒന്ന്, വചനം അവരുടെ ഹൃദയത്തിൽ നിറച്ചു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി പിതാവിനോട് ചോദിക്കുകയും അങ്ങനെ യേശു കുറിച്ചിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തി എന്നിട്ട് പിതാവിൻ്റെ അടുക്കൽ പോയി ശേഷം തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാർക്ക് അമൻ നൽകുകയും അങ്ങനെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ് ആ പെരുന്നാൾ ആ ദിവസം മുതൽ പരിശുദ്ധാത്മാവ് അമൻ തൻ്റെ സഭയെ അമൻ പ്രാരംഭിക്കുകയും ചെയ്തുവല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ ജയത്തോടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവന് ആവശ്യമായ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം, ഒന്ന്, ദൈവത്തിൻ്റെ വചനം; രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ്; രണ്ട്, ദൈവത്തിൻ്റെ വചനം; അതുപോലെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് നിശ്ചയമായിട്ടും എല്ലാ ദൈവമക്കൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് ദൈവത്തിൻ്റെ വചനം; രണ്ട്, ആത്മാവിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ സഹായം, നിറവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന സമയം, നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ലിമിറ്റഡ് സമയമാണ് എന്ന് വെച്ചാൽ, ഒരു പരിധിയുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് തന്ന സമയത്തിന്. എന്നാൽ നിത്യയിൽ നമുക്ക് അൺലിമിറ്റഡ് സമയമാണ്, നിത്യം ദൈവത്തോടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന സമയത്തിൽ നമുക്കത് നന്നായിട്ട് ഉപയോഗിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ വചനം, ആമേൻ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പഠിക്കുവാനും ധ്യാനിക്കുവാനും കേൾക്കുവാനും കേട്ടത് പിന്നെയും ഏറ്റുപറയുകയും ധ്യാനിക്കുകയും, അങ്ങനെ നാം ദൈവത്തിൻ്റെ വചനത്താൽ ഒരു വ്യക്തി ഹൃദയത്തിൽ നിറഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന വ്യക്തി, അവർ പാപത്തിലോ അല്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളിലോ മറ്റ് ലോകമോഹങ്ങളിലോ അവർ കുടുങ്ങി പോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ആവശ്യം, നമുക്ക് വേണ്ടത് ദൈവം ഓൾറെഡി ബൈബിൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് തുറന്ന് പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ വേദപുസ്തകങ്ങൾ നമുക്ക് അധികം സമയം പഠിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ഹൃദയം നിറച്ച് വചനപ്രകാരം ജീവിക്കുവാനും കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും സഹായിക്കട്ടെ. എന്നിട്ട് പ്രിയപ്പെട്ട, ദൈവവചനം ഹൃദയത്തിൽ നിറയ്ക്കുന്ന, ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും അവർ ശക്തന്മാരാണ്, അവർ ബലവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയും തോറും നമ്മുടെ ആത്മാവ് ബലപ്പെടും, നമ്മുടെ പ്രാണനെ ശുദ്ധീകരിക്കും, പ്രാണനെ സൗഖ്യമാക്കും, നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കും. അതുപോലെ നാം പറയുന്ന വചനങ്ങളാൽ നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുന്ന വചനങ്ങൾ നാം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കേൾക്കുന്നതിലും വലിയ കാര്യങ്ങൾ, വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായിട്ട് നടക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾക്ക് നിറയ്ക്കാം. ഇസ്രായേൽ മക്കളെ നാം നോക്കുകയാണെങ്കിൽ, ആമൻ, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു എങ്കിലും ഇസ്രായേൽ മക്കളെ ദൈവം നടത്തി കനാൻ ദേശത്തിലോ, എന്നാലും പലരും
വഴിക്ക് വെച്ചു പലരും അവർ പെട്ടുപോയി എന്ന് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ദൈവത്തിൻ്റെ വചനത്തിന് അധികം സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് അവരിൽ പലരും പെട്ടുപോയി എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനത്തിൽ ഹൃദയം വചനത്താൽ ഹൃദയത്തിൽ നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സഹായത്താൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും നിത്യയിൽ നാം അമൻ ചേരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയം മുമ്പോട്ട് പോകാം. വിവേചനങ്ങളെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് തന്ന വചനങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങ് തന്ന ബൈബിളിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം ധ്യാനിക്കുവാനും അത് ഹൃദയത്തിൽ ആത്മാവിൽ അത് ജീവനും ആത്മാവിൽ നിറയ്ക്കുവാനും കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ഓരോരുത്തരും സഹായിക്കണമേ. അതുപോലെ അഭിഷേകത്തിൻ്റെ നിറവ് നൽകണമേ. കർത്താവ്, ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ജയിക്കുവാൻ യേശു ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളുടെ ആത്മാവിനാൽ സാധ്യമാണല്ലോ കർത്താവെ. അതുകൊണ്ട് കർത്താവ്, അതിനുള്ള കൃപ ഈ കേൾക്കുന്ന വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും യേശുവെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, വലിയ ദൈവപ്രീതി ഉണ്ടാകട്ടെ. പ്രാർത്ഥനയായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.